സിപിഎം തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എംഎൽഎ. ഇതിന് നേതൃത്വം നൽകുന്നത് സിപിഎം നേതാവ് സുരേഷ് താളൂർ. ബത്തേരി താളൂർ റോഡ് പ്രശ്നം പരിഹരിക്കുകയല്ല ഇവരുടെ ലക്ഷ്യം. ഈ വിഷയം മുൻനിർത്തി തന്റെ ജനപിന്തുണ ഇല്ലാതാക്കാനാണ് സുരേഷ് താളൂരിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ കെ എബ്രഹാം ഡിസിസി യോഗത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ കെപിസിസി അന്വേഷിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും എംഎൽഎ. മലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബത്തേരി താളൂർ അന്തർ സംസ്ഥാന പാത, അത് 15 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും അത്തരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. സിപിഎം പ്രധാനമായും ഉന്നയിക്കുന്നത് താങ്കളുടെ ഭാഗത്ത് വന്നൊരു വീഴ്ചയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, സിപിഎം എന്നെ രാഷ്ട്രീയമായിട്ട് ഏതാണ്ട് 2015 ലാസ്റ്റ് 16 നടന്ന നിയമസഭാ ഇലക്ഷൻ മുതൽ എന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്? ഇപ്പോഴും തുടരുന്നുണ്ട് സിപിഎം. ആ വേട്ടയാടൽ ഒരു രാഷ്ട്രീയമായിട്ടാണ്. ഇപ്പോൾ സുരേഷ് താളൂര് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം സിപിഎമ്മിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എന്നെ വേട്ടയാടുന്നത്. സുരേഷ് താളൂർ ഒരു പൊറോട്ട നാടകമാണ്, രാഷ്ട്രീയ നാടകമാണ്. പൊറോട്ട രാഷ്ട്രീയ നാടകമാണ്. കാരണം സുരേഷ് താളൂര് അവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി പ്രചരിപ്പിച്ച, എനിക്കെതിരെ പറഞ്ഞ, എൻ്റെ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ, UDFനെതിരെ പറഞ്ഞ, ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയ വ്യാപാരികൾക്കെതിരെ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അതിലെന്നെ വ്യക്തിപരമായും വിമർശിക്കാൻ തുടങ്ങി കുറേയായി. എൻ്റെ രാഷ്ട്രീയ മര്യാദ വെച്ച് ഞാൻ ഒന്നും ഈ നിമിഷം വരെ അദ്ദേഹത്തെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ ശ്രീ കെ അബ്രഹാം കെപിസിസിയുടെ കൽപ്പറ്റയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു എന്നാരോപിച്ച് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെതിരെ ഒരു പരസ്യമായി രംഗത്ത് വന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് അത്തരമൊരു സംഭവത്തിലേക്കുണ്ടായ ഒരു സാഹചര്യം? അദ്ദേഹം, നമുക്കറിയാം, കെപിസിസി ആ ഒരു ഭാരവാഹിത്വം രാജിവെച്ചിരുന്നു ഈ ഒരു ആരോപണ വിധേയനായി ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ. എന്താണ് താങ്കൾക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 30 നടന്ന DCC യോഗത്തിൽ ഞാനില്ലായിരുന്നു, അന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ എത്തിയ നേതാക്കൾ, അത് അവിടെ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പ്രതിഷേധിച്ച് ഇറങ്ങി എന്നുള്ളതാണ് കിട്ടിയ സൂചന. തീർച്ചയായിട്ടും അത് KPCC പരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വയനാട് ജില്ലയിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ജില്ലാ കമ്മിറ്റി വിളിച്ചപ്പോൾ അങ്ങനൊരു സാഹചര്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ പ്രതിഷേധം, ഇറങ്ങിപ്പോയവരുടെ പ്രതിഷേധം നേതൃത്വം പരിശോധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.